little red riding hood going to grandma's house with the basket okke ketittille adu pole thane nammude ivide oru red riding hood undu korchu pokku undenne ullu idana little red riding hood naadu ellarkum naadu de naadu veedun endu ithra naadu प्लान अंदून विषम तांगा जफरी रूम ट्रिप प्लान सत्य कथान स्पेशल ब्लॉग आलोचे जफरी कल्याण कहो वे संभव जफरी आर कटिया हणिमूण या प्रिया मेरिया अंदु नाल अब अदे प्रिय रेडी आईको टॉपे इतना जयपूर ग्रीटिंगलो वेलकम टू अवर न्यू व्लॉग इन प्रिय भयंकर स्टाइल या कुछ बेटर कारण नम्मडे अंदुविन्दे वीटीपा बाकी विशेष अवड़े बड़ी वेटी बड़ी अब नाम अंदुन वीटी अंदुन आक्चली लेग इंजुरी और वीट भर फ्रस्ट्रेट आलिंग पेटो अंटे ना अंदुन वेडिंग आनिवर्सरी अब नाम अंदुन वीटी विचार पशे रोगी ने काो नाम रीति वे अब लिटिल रेड राइडिंग हुड गोइंग टू ग्रैंडमास हाउस विद द बास्केट कैटे अब नम्बर इवे रेड राइडिंग हुड कुछ पोकुंडे इधर लिटिल रेड राइडिंग हुड बास्केट पशे बास्केट फ्रूट्स अंगेलो अंदुन अब फस्ट थिंग केक अब ना लास्ट मूमेंट केक अब ऐसी ना वर्ष आचल कहटे स्थलूट पंदल केक षाप ऐसी अलग नोकी ऐनो रो के ऐसा कुछ अद पशे इवे वन भर नोस्टाल चल के नमुक वे वांग कहो अद अब नोक चॉक्लट जफरी अब अवे ग्रीटिंग अब कह चॉक्लेट चूड़ा अरटे कई वोचा पुल आशुपत्र
ചീസ് ബ്രെഡ് അതെ ചീസും ബ്രെഡും അല്ലേ ഒരു അറബിക് സംഭവം എന്ന് തോന്നുന്നു കേട്ടോ അടിപൊളി ഇതുമറ്റേ അറബിക് ചീസ് ഇല്ലേ എന്താ പറയുന്നത് ഫെത്തയോ അങ്ങനത്തെ ഏതോ ഒരു ചീസാന്ന് തോന്നുന്നു കുറച്ച് പച്ചവളകം ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ബ്രെഡും ഭയങ്കര സോഫ്റ്റ് ഇവിടുത്തെ ബ്രെഡ് ഭയങ്കര ടേസ്റ്റ് അപ്പം തന്നെ ഓക്കെ അപ്പൊ നമ്മുടെ കേക്ക് ഇപ്പൊ റെഡിയാവും ഇനി നേരെ അന്തുന്റെ വീട്ടിലേക്ക് പോവാം ഉണ്ടല്ലോ നമുക്ക് ടൈം പാസ് വേണമെങ്കിലും ഫുഡ് പോവാം ഈ ചോക്ലേറ്റ് കേക്ക് ഉള്ളപ്പോൾ വേറെ ഏത് കേക്കും സെലക്ട് ചെയ്യാൻ പറ്റില്ല ആർക്കും പറ്റില്ല അത് എസ്പെഷ്യലി ഇത്ര അടിപൊളി ലുക്കിംഗ് ചോക്ലേറ്റ് കേക്ക് ആവുമ്പോൾ തുറക്കും വെല്ലടി കാണണ്ട എങ്ങനെ കാണണ്ട അന്ത് ഞൊണ്ടി ഞൊണ്ടി ആയിരിക്കും ഡോർ തുറക്കുന്നത് ആയിരിക്കും നോക്കി നോക്കി കണ്ട് അതില് കണ്ണ് എനിക്ക് കാണാം അകത്തത് അല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഞൊണ്ടി ഞൊണ്ടി വന്നു നമ്മളൊരു രോഗിയെ കാണാൻ വരണം അതുപോലൊക്കെ വരണ്ടേ ദിയ എത്ര ദിവസമായി എത്ര ദിവസമായി നാണം നാണം എല്ലാവർക്കും നാണം നാണം വേദുന എന്താ ഇത്ര നാണം വേദുവായിട്ട് കളിക്കണം കേട്ടോ വേദു ഇന്ന് തീയന ഉണ്ടരുത് ഹായ് പറ നാണം നാണം അന്തു ഞാൻ കോഴിക്കോടൻ ഹലുവയുണ്ട് കേട്ടാ അത് പോരെ അതെ അതെ കാലിന്റെ കണ്ടീഷൻ നോക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല കളർഫുള്ള് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇത് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവന്നാ പോയി ഫുട്ബോൾ കളിച്ച് കാല് പറഞ്ഞതാ പറഞ്ഞതാ രാവിലെ പോലും പോയി കളിച്ചു പണിയട്ടെ അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ബോഡി തന്നെ ഞങ്ങൾ രണ്ടുപേരും അതെ ഞാൻ ഇല്ലാതെ ആവണ്ടാന്ന് ഞാൻ ആൾക്ക് സമയം ആള് മടിയനാണല്ലോ അന്ന് ഭയങ്കര ഡയറ്റാണ് ഇവിടെ അതും പൊളിക്കാനാണ് ഞാൻ അലോവ ഒക്കെ കൊണ്ടുവന്നത് ഫുൾ സൊമാറ്റോ ആയിരുന്നു അന്തുനുണ്ടെന്ന് അലുവ മാറ്റി വെച്ച അന്തു എന്താ കോഴിക്കോടൻ അലുവ അതെ അത്ര പെട്ട ഫ്രൂട്ട്സ് ആകുമ്പോ എടുത്ത് കഴിക്കാം ഇതെന്തായാലും അന്തുവിന് മിക്കാറും കിട്ടില്ല കേട്ടോ അതിന് മുമ്പ് സാധനമൊക്കെ തീരും ഇതിൽ പച്ചമുളക് അലുവയുണ്ട് കഴിച്ചിട്ടില്ല അല്ലേ ഭയങ്കര ടേസ്റ്റാ ചെറിയതായിട്ട് എരിവുണ്ട് ചിക്കനോ ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യാറ് ഞങ്ങൾ ഈ അന്തുനെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾക്ക് വിഷമം താങ്ങാതെ ഞാനും ജെഫറിന് രണ്ടുമൂന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് സത്യം ഞങ്ങൾ വിചാരിച്ച ഒന്ന് ഒരു കോയമ്പത്തൂരോ അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂരോ തിരിച്ചല്ല അല്ല അല്ല ഇപ്പളല്ല ഇത് ഒരാഴ്ച കഴിഞ്ഞു നമ്മള് പറയാം നമുക്ക് ഈ വിഷമം സഹിക്കാൻ പറ്റാതെ നമുക്ക് രണ്ടു ദിവസം ഒന്ന് ബാംഗ്ലൂർ പോയി ആ ഡി ബി സി ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് ആ ഓടിച്ചോളൂ അല്ലേ അതോ കേരളമൊക്കെ കേരളം ഈ വിഷമം അല്ല അന്തുന് എന്തായാലും നടക്കാൻ പറ്റില്ല ആ വിഷമം തീർക്കാൻ പറ്റാതെ നമ്മള് രണ്ടു ദിവസം എവിടെയെങ്കിലും പോകും ജെഫ്രി ഞാനും ജെഫ്രിനും ഓക്കെ ആന്റിയുടെ ദിഷസ് ഒക്കെ തുടങ്ങി കേട്ടാ അങ്ങോട്ട് തുടങ്ങാം ജെഫ്രി ജെഫ്രിക്കായിരുന്നു ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ ഇതെന്താ ഇത് അല്ല ഇത് ഇവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ഒന്നും കൂടെ അത് കല്യാണം ആലോചിക്കായിരുന്നു അല്ലേ അന്തുന് വേണ്ട അന്തുന് ഒന്നും വേണ്ടെന്ന് ഏത് ഇതിലോ സോസോ നോക്കട്ടെ ഇത് ബീട്രൂട്ട് ഉണ്ട് ഇഞ്ചി അത് കളറിൽ കൂടെ തന്നെ മനസ്സിലാവും ബീട്രൂട്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെന്താ പിന്നെ ഫ്രൈഡെ കാര്യോ ലെമൺ ആണോ പ്രിയ ഇപ്പൊ മറ്റേ ഫുഡ് കോണ്ടിസിയറൊക്കെയാ കേട്ടാ
വേദുനൊന്നും വേണ്ട, വേദുന് ഫുൾ കൺഫ്യൂഷൻ. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടാ. ഇത് ഇത് ആക്ച്വലി ആൻഡി ഇവിടെ ഉണ്ടാക്കിയല്ല, ഇതൊരു കടയിൽ നിന്ന് വാങ്ങിയാണ്. പക്ഷെ ആ കടയുടെ വ്ലോഗ് ഉടനെ ചെയ്യും, കാരണം അന്തു ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അൽഫാംസ് കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഫുൾ അൽഫാം മേടിച്ചാൽ ഒരു ഫുൾ ഫ്രീ, ഹാഫ് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ നോക്കട്ടെ, നമ്മൾ അവിടെ പോയി നല്ല ഫുഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വ്ലോഗ് ചെയ്യും. OHF തവാപ്പുൾ അങ്ങനെ എന്തോ. ഓ ഡെഫിനറ്റ്ലി നമ്മുടെ OHF സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഓഫറും കൊടുക്കാൻ പറയും, എന്തായാലും അതൊന്നും പോയി ട്രൈ ചെയ്യണം. കാരണം ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. അല്ല, പ്രോൺസ് ചിക്കന് ഫിഷോ, ഫിഷ് മൂന്ന് സാധനം ഉണ്ട്. ആ പ്രോൺസ് സ്ക്വിഡ് ഫിഷ് ആണ്. ഭയങ്കര ടേസ്റ്റ് അല്ലേ. കൊറേ കഴിഞ്ഞിട്ടും ഭയങ്കര ക്രിസ്പായിരിക്കുന്നു, അതുപോലെ തന്നെ സോസും അടിപൊളി. അതെ, നമുക്ക് കേക്ക് കുറക്കണം കേട്ടാ ഡിന്നറിന് മുമ്പ്. ഈ ആനിവേഴ്സറി ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവരുടെ ഈ എത്ര വർഷത്തെ മാരേജ് ജീവിതമാണ്, അത് അഞ്ചാമത്തെ വർഷത്തെ മാരേജ് ജീവിതത്തിന്റെ എന്താ, കുറച്ച് കഥകളൊക്കെ കേൾക്കണം. അതെ, കുറച്ച് കഥകളൊക്കെ കേൾക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അന്തു മേരി ആൻഡ് മാരേജ് ലൈഫ് 5 years കംപ്ലീഷന്റെ ഒരു സ്പെഷ്യൽ വ്ളോഗ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ആ ലോലിപോപ്പ് ദിയ ദിയ വേദുനു കൊടുക്ക്. ആ വേദുനു ദിയക്കുണ്ട്, വേദുനു ഉണ്ട്. ദേ വേദു ദിയ തന്നു കണ്ടോ. അതിയ തിന്നു, ദിയ തിന്നു. വേദു അത് വാങ്ങ അമ്മ മിഠായത്. ആ വേദുന് സൈക്കിളി ഔട്ടണം. ആ ഓക്കെ. ആരാണ് ലോളിപോപ്പ് കഴിക്കുന്ന ഇവിടെ? വേദു ആണ്. ദിയ എന്നാ മാറിപ്പോ ഇന്ന് കഴിക്കുന്നേ. ആ ദിയക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദു കഴിക്കാത്തതാണ്, ദിയനെ കണ്ടാണ് കഴിക്കുന്നേ. അന്തുന്റെ സാലഡ്, അന്തു കാല് വയ്യാതെയും സാലഡ് കുക്ക് ചെയ്തു തോന്നുന്നു. അന്തു സാലഡ് ഇത് വേണമെങ്കിൽ നിങ്ങൾ നേരിട്ട് അന്തുന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. കാലിന് വയ്യ, എന്നാലും ഇത് ഭയങ്കര ഡിമാൻഡ് ഉള്ള സാധനമാണ്. അതെ, ഈ ഒരു സാലഡിന് നന്നല്ലേ. അയക്കാൻ പറ്റില്ലല്ലോ, വേണമെങ്കിൽ ഇവിടെ ഒന്ന് പിക്ക് ചെയ്യാം നേരെ പറഞ്ഞ ആൾക്കാര്. പ്രിയ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്ക്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, മേരി ആന്റെയും അന്തുവിന്റെ 5 years ഓഫ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതില് കുറച്ച് നമ്മൾ കോടതിയിൽ കേട്ടെന്ന പോലെ ഞങ്ങൾ ചോദിക്കും ജഡ്ജ് ആരാന്നറിയോ. ഇതൊക്കെ കണ്ടിട്ട് വേണം ആലോചിക്കാൻ ജെഫ്രിക്ക് കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന്. ഞാൻ നേരത്തെ ഇവരുടെ കൂടെ പോകുമ്പോ നേരത്തെ ഞാൻ ഉറപ്പിച്ചത് എന്താ സംഭവം എന്നുള്ളത്, എന്താ കഴിക്കണോ വേണ്ടോ വേണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതെ, ഇപ്പോഴും നിങ്ങളുടെ എന്താ ഈ ഒരു 5 വർഷത്തെ മാരേജ് ലൈഫില് ഏറ്റവും ഓർക്കാൻ പറ്റിയ ഒരു കാര്യം രണ്ടുപേരും അന്തുവിന്റെയും മേരി ആന്റിന്റെയും. അതറിയണം, അത് എനിക്കറിയാൻ തോന്നുന്നു. കല്യാണത്തിന്റെ മുമ്പ് ഞങ്ങള് മറ്റേ പ്രീകാന കോഴ്സിന് പോയി ബാംഗ്ലൂര്. അത് അന്നല്ല, ബ്രിഗേഡ് റോഡിനല്ല, ബ്രിഗേഡ് അല്ല, മറ്റേ ക്രൈസ്റ്റ് കോളേജിന്റെ ബാക്ക് സൈഡില് ഫുൾ തിരക്കാണ്. അപ്പൊ ഇവള് മറ്റേ റോഡ് ക്രോസ് ചെയ്യണ സ്റ്റൈലുണ്ട്. മറ്റേ ഇരിഞ്ഞാലക്കുടയിൽ എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെയാണ് ബാംഗ്ലൂര് ക്രോസ് ചെയ്യാൻ പോണേ. എന്റേത് പൂരത്ത് കിട്ടി. അപ്പൊ ഞാൻ ഇത്ര നാള് ക്രോസ് ചെയ്തല്ല, പക്ഷെ അവന്റെ താല ക്രോസ് ചെയ്ത് ഇരിഞ്ഞാലക്കുടയിലും പറഞ്ഞില്ലേ കല്യാണത്തിന് മുമ്പേ അടി തുടങ്ങി. അതിപ്പോഴും നിലനിർത്തുന്നുണ്ടോ നിങ്ങൾ? അടിയില്ലെങ്കിൽ ഒരു ഇതില്ലല്ലോ അല്ലെ. എല്ലാ ദിവസവും നിങ്ങൾ നിലനിർത്തുന്നുണ്ടല്ലോ. അതെ, അപ്പൊ എന്താണ് നിങ്ങളുടെ പരിപാടി 50th anniversary? എന്തൊക്കെ ഭയങ്കര പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ആക്ച്വലി ഇവരെ ഇനി തൊട്ട് ആനിവേഴ്സറി ആരും ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യില്ല. ഇവരുടെ ആനിവേഴ്സറിയിൽ ഞങ്ങൾ കാണും, ജെഫ്രിന്റെ ഹണിമൂണിലും ഞങ്ങൾ കാണും, എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ കേട്ടോ. പക്ഷെ ഇപ്പൊ എല്ലാം കുളമായിരിക്കണം. പക്ഷെ എന്തായാലും ജെഫ്രിൻ ആര് കെട്ടിയാലും ആ ഹണിമൂണില് ഞാന് പ്രിയ മേരി ആൻഡ് അന്തു ഞങ്ങള് നാല് ആ രണ്ട് പിള്ളേര് കാണും. എങ്ങനെയായിരിക്കണം അത്? അല്ല നിങ്ങളുടെ മാത്രം അടിയാട്ടാ, ഞങ്ങളുടെ ആനിവേഴ്സറി വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മുടെ രണ്ടും അതും ക്ലോസ് ആണ്. അപ്പൊ ഞങ്ങളുടെ ആനിവേഴ്സറി, ഞങ്ങളുടെ ഫസ്റ്റ് അടി നമ്മുടെ ഹണിമൂണിൽ വെച്ചായിരുന്നു. പ്രിയ അറിയാലോ, കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ വ്ളോഗില് പിന്നെ പറയാം. അപ്പൊ അത് പറഞ്ഞിട്ടില്ല, ഫുൾ കാര്യം പറഞ്ഞിട്ടില്ല. കൊല കേസിന് വരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ബാങ്കോക്കില് മറ്റേ പട്ടായയിലായിരുന്നു, പട്ടായ ബീച്ചിൽ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോന്നു. ഏതൊക്കെയോ വഴിയിലൊക്കെ നല്ല അടിയായിരുന്നല്ലോ.
എന്തായാലും ഹണിമൂണിന് പോയി അടികൂടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ആന്റി നിങ്ങൾ അടി ഉണ്ടായിരുന്നോ? ഹണിമൂണിന് വല്ല അടി കൂടിയായിരുന്നോ? ഇല്ല. ആന്റി ഇപ്പൊ തന്നെ എനിക്കൊന്നും നമ്മുടെ ആൾക്കാരുടെ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലേ, പണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ അപ്പൊ അന്നേ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ, സമാധാനമായി ആണല്ലേ. ഓ അത് ഭാഗ്യമല്ലേ, അങ്ങനെയൊക്കെ കിട്ടുന്നത്. അന്തു അന്തു അങ്ങനെ വാങ്ങിക്കൊടുക്കാറുണ്ട്, അന്ത് അന്ത് ജെല്ലി മേടിച്ചു കൊടുക്കാറ്. അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല, ജെല്ലി മാത്രം മതി. അല്ല മേരിയന കാൻഡി ചെറിയ ചെറിയ സാധനങ്ങളൊന്നും ഇപ്പൊ ലുല്ലുലു പോയിട്ട് കാൻഡി സ്റ്റോർ ഉണ്ടല്ലോ, അത് പിന്നെ ഐസ്ക്രീം. പിന്നെ നമ്മള് ബാംഗ്ലൂരിൽ വരുമ്പോ ഞാൻ എപ്പോഴും പറയും ബാക്കിയുള്ള ഭാര്യമാരെ പോയി ഡയമണ്ട് മേടിച്ചായിരുന്നു, ചോദിക്കാത്തോണ്ടാണ് വാങ്ങിക്കൊടുക്കാം. പക്ഷെ ആ ചോദിക്കുള്ളൂ, നമ്മള് കാൻഡി എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറിലെ കാൻഡി കിട്ടിയില്ലെങ്കിൽ തീർന്നു. ഐസ്ക്രീം ഉച്ചക്കോ ഒരു ഒരു 4:30 ആകുമ്പോ ചോദിക്കും, എനിക്കിപ്പൊ കഴിക്കണം. അല്ല രാത്രി കഴിച്ചാ പോരും. അല്ല എനിക്ക് ഇപ്പളാ കഴിക്കണ്ട, രാത്രി എനിക്ക് വേണ്ട, രാത്രി എനിക്ക് വേണ്ട. സൊമാറ്റോ സ്വിഗ്ഗിയുള്ളതുകൊണ്ട് കുറച്ച് ചോദിക്കണ്ടല്ലോ. പിന്നെ സാധാരണ ഭാര്യമാർ പ്രഗ്നന്റ് ആവുമ്പോ എന്തെങ്കിലും മേടിച്ചു നോക്കണല്ലോ, കൊതി തോന്നും മേടിച്ചു. ഇതൊന്നും മനുഷ്യൻ മേടിച്ചുകൊണ്ട് വന്നിട്ടില്ല, അതൊരു ഭാഗ്യല്ലേ. അതെന്താ കാരണം എന്തായിരുന്നു, 9 മാസം ഛർദ്ദലായിരുന്നു, അതുകൊണ്ട് ഒരു ഫുഡ് ക്രേവിംഗ് ഇല്ലായിരുന്നു. അതെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഓ അത്രയും വലിയ വയറായിരുന്നു അല്ലേ, ആരെങ്കിലും മുട്ടിയാലോ എന്ന് പേടിച്ച്, അത്രയും കെയറിംഗ് ആയിരുന്നു ഞങ്ങള്. പിന്നെ കോമൺ വഴക്കുണ്ടാവുന്ന കാര്യം, കൊച്ചിന്റെ അരുത്ത് വഴക്കുണ്ടാവാറില്ലേ, അത് ഞങ്ങളുടെ അങ്ങനെ തന്നെയാ. അതെ 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 അതെ, ഞാൻ തന്നെ ഞാൻ ഇത് തീർന്നു അവിടെ വെച്ച്. ആരെങ്കിലും ഒരാൾ എടുത്തിട്ടാണെന്ന് വിചാരിച്ച പീസൊന്നും കിട്ടിയില്ല, എല്ലാം പ്രിയ കഴിച്ചു. നമ്മൾ ആക്ച്വലി ആ നോവാസ് നെസ്റ്റിൽ പോയപ്പോ ഞങ്ങള് കുറെ നേരം താടി ഇരുന്ന് ഞാനും ജഫറിനൊക്കെ ഗ്രിൽഡ് കഴിക്കായിരുന്നു. കുറെ നേരമായിട്ട് അന്തു മേരിയാനും വരുന്നില്ല, മാറി അതെ. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ആ കേട്ടം ആ ബൈക്കിൽ കേറില്ല, ഇവര് കേറിപ്പോയി. അവസാനം ബൈക്ക് ഉന്തി ഞാൻ ബാക്കി കൂടെ അവിടെ പോയി ഫുഡ് കൊടുക്കാനായിട്ട്. അവസാനം 2 പീസ് കിട്ടിട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ജഫറിന് എന്താണ് തോന്നുന്നത്? പറഞ്ഞ് മനസ്സിലാക്കി ജഫറിന്, ഞങ്ങള് ഒരു ഒരു വർഷം നോക്കുന്ന കേട്ടോ ജഫറിനെ കെട്ടിക്കാനായിട്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ റെഡിയാണ്, അപ്പ റെഡിയാണ്. ആ പിന്നെ ഇപ്പൊ പ്രിയ ഇപ്പൊ കെട്ടാൻ ബെസ്റ്റ് ടൈം ആണ്, വലിയ ചെലവ് വരില്ലല്ലോ. ആ 50 വരെ വിളിച്ചാ മതി, 2500-3000 പേരെങ്കിലും വിളിച്ചാ സമയം രജിസ്റ്റർ രക്തഹാര അങ്ങോട്ടും ഒരു രക്തഹാര ഇങ്ങോട്ടും. ജഫ്രി അപ്പൊ ഈ ജഫ്രിന്റെ കല്യാണം കഴിഞ്ഞാലേ നമുക്ക് ഒരു ഹണിമൂൺ ബാങ്കോക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. അത് കൊണ്ടുപോണ്ട, ജഫ്രിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി. ആന്റി പറഞ്ഞില്ലേ ജഫ്രിന്റെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയാൽ മതിന്ന്? അത് മതിന്ന് ആയിരിക്കും, കാരണം അത് അങ്ങനെ ആയിരിക്കും വെക്കാറുള്ള ഒരു സംഭവം ആണല്ലോ. അതെ പിന്നെ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജഫ്രിൻ കിട്ടുന്ന പെണ്ണിന്റെ ഒരു ഭാഗ്യം അല്ലെ, നമ്മളെ പോലെ നല്ല ഫ്രണ്ട്സും ഒക്കെ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉള്ളത് കൊണ്ട്. ആ ബ്ലോഗ് കണ്ടിട്ട് എന്നോട് കുറെ പേര് ചോദിച്ചോട്ടെ ജഫ്രിൻ സീരിയസ് ആണോന്ന്. ശരിക്കും പറയുന്ന ഭയങ്കര അല്ല, ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് സീരിയസ് ആണോന്ന് ജഫ്രിൻ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്, പക്ഷെ ആരും കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് സിങ്കായി കിട്ടുന്നില്ല, അതാണ് ഒന്നും അല്ലാട്ടാ വെറുതെ ആണ് ആ ഒരു ആ ഒരു സങ്കല്പത്തിലുള്ള ഒരു രൂപം. ഇല്ല അതാ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, കാരണം ഞങ്ങൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രിപ്പ് ഒക്കെ പോവാറുണ്ടല്ലോ. ആ ഇനി നീ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകും.
ഉടനെ നടക്കുവല്ലേ, ഉടനെ നമുക്ക് കല്യാണം, നിങ്ങളുടെ കല്യാണം സദ്യ ഇല്ലല്ലോ, ബിരിയാണി അല്ലേ. ഓ മതി ജഫ്രി, എങ്ങനെയെങ്കിലും ഒന്ന് കെട്ട് ജഫ്രി, എങ്ങനെയെങ്കിലും ഒന്ന് കെട്ട്. ഭയങ്കര ആഗ്രഹം ജഫ്രി, നമുക്ക് ഭയങ്കര ആഗ്രഹം. അത് നമുക്ക് കേക്ക് കെട്ടിയാ, ഞാനാ വാങ്ങിയ കേക്ക്, ഏത് ഫ്ലേവർ ആയിരിക്കും? ചോക്ലേറ്റ് ഐസ്ക്രീം ഇട്ട് കഴിക്കാം, അതെങ്ങനെയാണോ? സ്റ്റിക്കാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ട്രൈ ചെയ്യണം. ക്ലാപ്പ് ചെയ്യ പ്രിയ, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ആ എല്ലാരും ക്ലാപ്പ് ചെയ്യ്, 5 വർഷം ഒരു ലാൻഡ് മാർക്ക് തന്നെയാണല്ലോ. ആ പിന്നെ ഇപ്പത്തെ അയ്യോ, നമുക്കൊക്കെ 5 വർഷം തന്നെ ഒരു ഗോൾഡ് മെഡൽ ഞങ്ങള്. ഇപ്പത്തെ ജനറേഷനൊക്കെ വലിയ ആലോചിക്കുക, 5 കൊല്ലം ഞങ്ങളൊക്കെ 36 കൊല്ലം. ജഫ്രി ഇതൊക്കെയാണ് ജഫ്രി ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ ക്യാമറമാൻ. കൊറച്ച് വലിയ പീസ് കൊടുക്കണം. എന്ത് ഇവരെ കല്യാണത്തിന് തീയ ഇവിടെ പോയി? അമ്മയുടെ കല്യാണത്തിന്റെ മാമ ഇവിടെ പോയി. കാരണം റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയി അല്ലേ, അടിപൊളിയല്ലേ. അപ്പൊ ഇത് ഫുൾ തീർക്കണം കേട്ടോ ജഫ്രി. വേദു ഇവിടെ വന്ന് ദിയുടെ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, അതാണ് നിങ്ങൾ വേദുവിനെ അധികം കാണാത്ത. ദിയ കഴിക്കണം ഫുൾ. അവൻ 36 മാറിയല്ല, ഇല്ലല്ല എനിക്ക് ഇവരെ വായില തരുമല്ലോ. ജഫ്രി ഞാൻ കഴിച്ചിട്ട് ബാക്കി ഇടയിൽ കണ്ടത് ഒന്നുമില്ല, എല്ലാം റെക്കോർഡിംഗ് അങ്ങനെ നമ്മുടെ ഗോപ്രോ ഓപ്പറേറ്റർ കൈ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു ജെൽസിക്കാരൻ വന്നിട്ട് അതെ കേക്ക് കഴിക്കാൻ പറഞ്ഞു, ഓരോ ചെറിയ പീസ് ആയിട്ട് ഫുള്ളായിട്ട് കഴിക്കണം കേട്ടാ. പ്രിയ എന്നാ ആന്റിയുടെ പ്രോൺസ് ബിരിയാണി അന്നാണല്ലോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജഫ്രി എടുത്തു കേട്ടോ. അത് ആദ്യമേ തന്നെ ജഫ്രി ആ സ്നേഹത്തിൽ കൊടുത്തതാണ്. ഡ്രൈ ഫ്രൂട്ട് പിക്കിൾ ആൻഡ് ചെമ്മീൻ ബിരിയാണി. നമ്മള് നേരത്തെ പറഞ്ഞില്ല, അല്ലെങ്കിൽ അതിന് കുറെ കൂടെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയത്. നമ്മൾ ഒന്നും പറയാതെ വരായിരുന്നു അല്ലെ ജഫ്രി? പിന്നെ ജഫ്രി എനിക്ക് വാർണിംഗ് തന്നു. അല്ല എല്ലാരും വിചാരം ഡെയിലി ഇവിടെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ആണെന്നാണ്. ഇത് ഡ്രൈ ഫ്രൂട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് പിക്കിള് അടിപൊളി. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇനിയും വരാലോ. ഇതാണ് പുതിയ സാധനം എന്നൊക്കെ പറഞ്ഞത്. ഇവിടുത്തെ ഭയങ്കര ഹിറ്റാന്നല്ലേ എന്ത് പറഞ്ഞ, ഭയങ്കര ഹിറ്റാന്ന് ആണല്ലേ. ജഫ്രിൻ ടെൻഡർ കോക്കനട്ട് എടുത്തു, ഞാൻ പിന്നെ ചോക്ലേറ്റ് എടുത്തു. പ്രിയക്ക് വേണ്ടാന്ന്, തണുപ്പാന്ന്, തണുപ്പ് കഴിക്കില്ല. ജഫ്രിൻ അടിയിൽ പ്ലേറ്റ് വെക്കില്ല, തീർക്കും, ഒലിച്ചു വരാൻ സമയക്കില്ല. കൊള്ളോ ആണോ, നോക്കട്ടെ. ഇത് ചോക്ലേറ്റ് ഇല്ലാതെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഇല്ല. കുറച്ച് ചോക്ലേറ്റ് സോസ് കിട്ടിയെങ്കിൽ ഒഴിക്കായിരുന്നു. ചോക്ലേറ്റ് ഫ്ലേവർ തോന്നാത്തോണ്ടല്ലേ? അല്ലല്ല, ചോക്ലേറ്റ് ഫ്ലേവർ ആണ്.
ഒരു മിൽക്കിന്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് കൂടുതൽ. നിങ്ങൾ ഈ ഡബിളും ട്രിപ്പിളും ചോക്ലേറ്റ്, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇന്റൻസ് ചോക്ലേറ്റ് ആയിരിക്കണം. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ മാതിരി ചോക്ലേറ്റ് ആയിരിക്കണം, അന്നേ ചോക്ലേറ്റ് കുറച്ചെങ്കിലും കിട്ടും. മാംഗോ അല്ല, മാംഗോ അല്ല. അപ്പൊ ഇനി ഒന്ന് ഫ്രൂട്ടി ഫ്ലേവേഴ്സ് ആയിരിക്കും ഇവരുടെ നല്ലത്. ഓ പ്രിയക്ക് വേണ്ടി എന്താ എന്താ അത്? ഓ ഹാപ്പി. അത് ഇവിടുന്ന് കിട്ടിയല്ലേ? നമുക്ക് കിട്ടിയില്ലല്ലോ. ജഫറിന് ദേഷ്യം വന്നു കേട്ടോ. പുഡിംഗ് മതി. ദേ ജെല്ലി, പ്രിയയുടെ ഫേവറേറ്റ് ആണ് ജെല്ലി. അതാണ് ആന്റോ സാറുകളൊക്കെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. വേണ്ട, ഇതൊക്കെ മതിയല്ലോ. ബീറ്റ്റൂട്ട് ജെല്ലി മതി. ഇന്നത്തെ ഡിന്നർ ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ഫോട്ടോഷൂട്ട് ആണ്. ഇതൊക്കെ ഇല്ല, ഈ അഞ്ചു വർഷം കഴിയുമ്പോ ഇരിക്കുമ്പോ കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. പറയാ അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ കാണണെങ്കിൽ അന്തുവിന്റെ അല്ലെങ്കിൽ മേരിയാന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയാ മതി കേട്ടാ. നല്ല സുന്ദര ഫോട്ടോ. ഈ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണണം കേട്ടാ. എനിക്ക് മനസ്സിലാവാത്ത എന്താ അറിയോ, എന്താ ഈ കല്യാണം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു മാക്സിമം പത്ത് വർഷം വരെ ഭയങ്കര ആഘോഷമായിരിക്കും. ഒമ്പതായി എട്ടായി അത് കഴിഞ്ഞ അങ്ങോട്ടേക്ക് അങ്ങനെ ആരും ആഘോഷിക്കാൻ കണ്ട. ആ കണ്ട, 25th ആനിവേഴ്സറി ഒക്കെ അതൊക്കെ ആഘോഷിക്കും. പറയാ എല്ലാരും ആഘോഷിക്കുക. അപ്പൊ നമുക്ക് ഇറങ്ങാലോ. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ആനിവേഴ്സറി. എന്തായാലും ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഒക്കെ പോയി അടിച്ചു പൊളിക്കായിരുന്നു. റെഡി ആക്കാലോ. അപ്പൊ ഒന്ന് വിളിച്ചാ മതി. അപ്പൊ എന്തോ ബൈ മെരിയം, ബൈ, ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ ഇത് വളരെ ഒരു സ്പെഷ്യൽ വ്ളോഗ് ആയിരുന്നു. അന്ന് മേരിയന്റെ 5th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവിടെ തന്നെ ജെഫറിന്റെ 1st വെഡിങ് കാണും, ഹണിമൂൺ കാണും, അതൊക്കെ അവിടെ തന്നെ കാണും. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നെക്സ്റ്റ് ഇയർ. അപ്പൊ എന്തായാലും ഇനി അടുത്ത, അല്ല സോറി, നെക്സ്റ്റ് വീക്ക്. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നതന്നെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.